ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണിത്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ നന്നാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ് കണ്ടോ. ഇതുപോലെ ചെമ്മീൻ്റെ ബാക്കിൽ മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണുന്ന കറുപ്പ കളറിലുള്ള വെയിൻ നമുക്ക് കളയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിനു മുന്നേ എൻ്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി സവാള ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള 1 ഉണ്ട വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മളിട്ട് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളി 1 മൂത്ത് വരണം. അപ്പോൾ അത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി എല്ലാതും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. അപ്പോൾ പൊടികളെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാതും ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാതും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 1 തക്കാളി, 1 പച്ചമുളക്, 1 മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ്ലി 1-5 മിനിറ്റ് ഇത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയും എല്ലാം നല്ല പോലെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വറ്റ്, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് തുറന്ന് നോക്കുകയാണ്, കണ്ടില്ലേ. തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി എല്ലാതും നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മസാലയും ചെമ്മീനും നല്ല പോലെ മിക്സായി വരണം. അപ്പോൾ ഇത് നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീനൊക്കെ വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെന്ത് വറ്റ്. അപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ച് ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ല പോലെ ഇങ്ങനെ വേണം നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. വീണ്ടും 1-10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക, ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെമ്മീൻ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചെമ്മീനിലേക്ക് ഒരു പുളി, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നത്.
അഥവാ നിങ്ങൾക്ക് ഇനി വിനാഗിരി ഇഷ്ടമല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ കോൽപ്പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇത് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇത് ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ചെമ്മീനിൽ നല്ലപോലെ പുളിയും ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് വൈറ്റ് റൈസിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.